നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മന്ത്രദീക്ഷ എന്നാൽ എന്താണ് പലരും പറയാറുണ്ട് ഞങ്ങൾക്ക് ഇന്നാളുടെ അടുത്ത് പോയപ്പോൾ മന്ത്രദീക്ഷ ലഭിച്ചു മന്ത്രദീക്ഷയില്ലാതെ ഒരിക്കലും പൂജാതി കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ മന്ത്രങ്ങൾ ഉച്ചരിക്കാൻ പാടില്ല അത് സത്യമോ മിത്യോ അതാണ് ഇന്നത്തെ പ്രണവം നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളെപ്പോഴും അറിയുക മന്ത്ര ദീക്ഷയെന്നാൽ ഉരുവിൻ്റെ കയ്യിൽ നിന്നും ലഭിക്കുന്ന മാന്ത്രിക ഉപദേശം തന്നെയാണ് മന്ത്ര ഉപദേശം തന്നെയാണ് പൂർവകാലങ്ങളിൽ ഓത്ത് പഠിപ്പിക്കുക എന്നാൽ ഓദിക്കന്മാരെന്നാണ് അവരറിയപ്പെട്ടിരുന്നത് ഓത്ത് എന്നാൽ ഓതുക മന്ത്രം ഓതിപ്പഠിക്കുക അതായത് ഉച്ചത്തിൽ ചൊല്ലിയാണ് പഠിച്ചിരുന്നത് അതും ഈ പറയുന്ന രീതിയിൽ ഉന്നതകുല ജാതർ എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്നവർക്ക് മാത്രം അവർക്ക് മാത്രമായിട്ട് കുറേ മന്ത്രങ്ങളും അല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ മന്ത്രങ്ങളും ആ രീതിയിലായിരുന്നു നമ്മുടെ സംസ്കാരം കടന്നുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെയെല്ലാം ഗുരു ശിഷ്യന് ചെവിയിൽ ഒരു വെറ്റിലയുടെ സഹായത്തോടുകൂടി ചെവിയിൽ ഓതിക്കൊടുക്കുന്നു പിന്നീട് ഈ ശിഷ്യന്മാർ അത് ഉച്ചത്തിൽ ചൊല്ലി പഠിച്ച് ക്ഷുതിസ്തമാക്കുന്നു അതായിരുന്നു പൂർവ്വകാലങ്ങളിലുണ്ടായിരുന്ന കീഴ്വഴക്കം അപ്പം നിങ്ങളെപ്പോഴും അറിയേണ്ടത് നമുക്ക് നമ്മൾ പ്രോഗ്രാമിലൂടെ പറയുന്ന എല്ലാ മന്ത്രങ്ങളും നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്ന എപ്പിസോഡായാലും മുൻപ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പഴയ എപ്പിസോഡിലായാലും ഏതൊരു മന്ത്രവും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞ് തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാതുകളിലേക്ക് ആ ധ്വനി വന്ന് വീഴുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള ഒരു മന്ത്ര ദീക്ഷ തന്നെയാണ് അല്ലാതെ കണ്ട് ഗുരുവിൻ്റെ അടുത്ത് തന്നെ ചെന്ന് ചെവിയിൽ ഈ മന്ത്രം കേൾക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഓരോരുത്തർക്കും നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രേക്ഷകർക്കും പറഞ്ഞു തരുന്ന ഏതൊരു മന്ത്രവും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അത് ജപിച്ച് ആ ദേവനിലേക്ക് അടുക്കുകയാണെങ്കിൽ അതൊരു ഒരപ്രസാദം തന്നെയായി മന്ത്രദീക്ഷയായി തന്നെ നിങ്ങൾക്ക് കണക്കാക്കാം അല്ലാതെ ഒരിക്കലും ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ അതായത് ഗുരുമുഖത്തു നിന്ന് തന്നെ ക്ഷെവിയിൽ തന്നെ കേൾക്കണമെന്ന നിർബന്ധം പിടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കാലത്തിനനുസരിച്ച് ശാസ്ത്രത്തോടൊപ്പം തന്നെ നമ്മുടെ മഹനീയ ശാസ്ത്രമായ ഈ ജ്യോതിഷ മഹാശാസ്ത്രവും അതിൻ്റെ കുതിപ്പ് തുടർന്നു കൊണ്ടിരിക്കുന്നു പണ്ടുകാലങ്ങളിൽ നിങ്ങൾ കേട്ട് പോലും ഇല്ലാത്ത നിങ്ങൾക്ക് ഇതേവരെ അറിയ അറിയാൻ പോലും സാധിക്കാതിരുന്ന ഈ മന്ത്രങ്ങളെല്ലാം കൊറോണ എന്ന ഈ മഹാമാരിയുടെ ഒത്തൊഴുക്കിൽ തന്നെയാണ് നിങ്ങളിലേക്ക് എല്ലാം എത്തിക്കുന്നതിന് ഈശ്വരൻ നമുക്കൊരു നിയോഗം തന്നെ നൽകിയത് അതിന് നമുക്ക് നിങ്ങൾക്കും എനിക്കും ഈശ്വരനോട് എപ്പോഴും നന്ദിയോടെ തന്നെ സ്മരിക്കാൻ സാധിക്കും ഈ കൊറോണ കാലഘട്ടം നമ്മുടെ ആത്മീയതയിലേക്കുള്ള ഒരു വലിയ ചുവടുമാറ്റത്തിൻ്റെ കൂടി മാറ്റമായിട്ട് തന്നെ ഓരോ ഓരോ മനുഷ്യരിലും ഓരോ സമൂഹത്തിലും പ്രതിധ്വനിക്കട്ടെ അതുതന്നെ നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞുകൊടുത്ത് അവർ നിങ്ങൾ പറഞ്ഞത് കേൾക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതവും നിങ്ങൾ ഒരാൾക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കുമ്പോൾ ആ വഴി അവർ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ വഴിയിലൂടെ കടന്ന് അവർ വിജയം കൈവരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെയും വിജയമായിട്ട് തന്നെ നിങ്ങൾക്ക് കണക്കാക്കാം കാരണം നമുക്ക് നമ്മൾ അറിയുക നമുക്കൊരു ലോൺ എടുത്ത് പത്ത് കോടി ലോൺ എടുത്തു അല്ലെങ്കിൽ അഞ്ച് കോടി ലോൺ എടുത്തു ഒരു കടക്കാരനാക്കുന്നതിനേക്കാൾ വലിയ ഒരു കർമ്മം തന്നെയാണ് കടത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് മറ്റൊരുവനെ സഹായിക്കുന്നത് ആ സഹായത്തേക്കാൾ വലുതായി വേറെ ഒരു സഹായവും നമ്മുടെ ഇഹ ലോകത്തിലില്ല മാനവ സേവ എന്നാൽ മാധവ സേവ തന്നെയാണ് എന്ന ഒരു സത്യം തിരിച്ചറിയണം മാനവനെ നമ്മൾ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് മാധവനെ മാധവൻ എന്നാൽ ഈശ്വരൻ്റെ മറ്റൊരു നാമം കൃഷ്ണനെ സ്നേഹത്തോടുകൂടി വിളിക്കുന്ന ഏറ്റവും മഹനീയമായ നാമം തന്നെയാണ് മാധവൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരു മനുഷ്യനെ സഹായിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഭഗവാൻ കൃഷ്ണനെ സഹായിക്കുന്നതിന് തുല്യമാണ് ഭഗവാനെ നമ്മൾ സ്മരിക്കുകയും സഹായിക്കുകയും നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭഗവാന്റെ സ്നേഹ സ്നേഹവാത്സല്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുകയും അങ്ങനെ നമ്മൾക്കും നമ്മുടെ സന്തതി പരമ്പരകൾക്കും അതായത് പിൽക്കാലത്തേക്ക് വരുന്ന നമ്മുടെ സന്തതികൾക്കെല്ലാം നല്ല ശ്രേയസ് തന്നെ ലഭിക്കും ജീവിതത്തിൽ അതുകൊണ്ട് അറിയുക എപ്പോഴും ആത്മീയ വഴി തന്നെയായിരിക്കും ഏറ്റവും ശ്രേഷ്ഠം അതേപോലെ പ്രോഗ്രാമുകളെല്ലാം കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് സത്യമായ കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ നിങ്ങളെ കളിയാക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു ധർമ്മമായി തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും ഓരോ മനുഷ്യനെയും ജീവിതത്തിൽ നിങ്ങൾ കൂടി സഹായിച്ച് കൈപിടിച്ച് ഉയർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതും ഭഗവാനിലേക്കുള്ള നിങ്ങളുടെ ഒരു അർപ്പണമായി തന്നെ നമുക്ക് ഓരോരുത്തർക്കും കണക്കാക്കാം അതുകൊണ്ടറിയുക മന്ത്രദീക്ഷ എന്നാൽ ഗുരുമുഖത്ത് നിന്ന് ലഭിക്കുന്നത് തന്നെയാണ് അത് ഗുരു ചെവിയിൽ തന്നെ പറയണമെന്ന് ഒരു നിർബന്ധവുമില്ല പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ കാതുകളിലേക്ക് വരുന്ന മന്ത്രങ്ങളെല്ലാം ജപിക്കാൻ സാധിക്കുന്നത് എന്ന് പറയുന്നതെല്ലാം കൃത്യമായിട്ട് തന്നെ ജപിച്ച് അതിൻ്റെ പൂർണ്ണ ഫലം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കുമെല്ലാം സമൂഹത്തിനും ഉപകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം